ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൻ തോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ റെസിപ്പി നോക്കാം. വെണ്ടയ്ക്ക മസാല നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്ക മസാല തയ്യാറാക്കാനായിട്ട് എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ട് വെണ്ടയ്ക്ക മെഴുക്കുരട്ടി വെണ്ടയ്ക്ക തോരനൊക്കെ ആണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 10 വെണ്ടയ്ക്ക, ഒരു തക്കാളി, ഒരു സവാള, ഒരു ബൗള് തൈര്, ഒരു മീഡിയം സൈസ് പുളിപ്പുള്ള നല്ല കട്ടി തൈരാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത തൈരാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 പച്ചമുളക്, പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാം. പിന്നെ നമുക്ക് ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളി. ഇത്ര ഐറ്റംസാണ് നമുക്ക് വെണ്ടയ്ക്ക മസാല തയ്യാറായിട്ട് വേണ്ടത്. പിന്നെ എന്തൊക്കെ പൊടി ഐറ്റംസാണ്, അതായത് മസാല ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ച് കറക്റ്റ് അതിൻ്റെ അളവും കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് പച്ചക്കറിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മസാലക്കറിക്കായിട്ട് നമ്മളിങ്ങനെ നീളത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. മെഴുക്ക് വരട്ടുന്നതും തോരനേയും പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കരുത്, കുറച്ചുകൂടെ നീളമായാലും കുഴപ്പമില്ല. പിന്നെ പച്ചമുളക്, പച്ചമുളക് നമുക്ക് നടുകനെ കീറിയിട്ടാൽ മതി, അല്ല ചെറുതായിട്ട് അരിയണമെന്നില്ല. അതുകൂടാതെ പിന്നെ തക്കാളി, തക്കാളി നമുക്ക് ഒരു തക്കാളിയുടെ ആവശ്യമേ ഉള്ളൂ, അതായത് നമ്മൾ തൈരെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ തൈരിൻ്റെ പുളിപ്പ് എന്തായാലും അതിൽ കാണും. അപ്പോൾ ഒരുപാട് പുളിപ്പുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് ബൗളൊക്കെ എടുത്താൽ മതി കേട്ടോ. അത് ഞാൻ തൈര് ഒഴിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാതെ അടുത്ത സവാള, സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് ചോപ്പിയാം, അപ്പോൾ നല്ലോണം ഒന്ന് മൂത്ത് കിട്ടും. പെട്ടെന്ന് മൂക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത് കറിയിൽ. അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്യുമ്പം ഇതേപോലെ അറ്റം കീറി വെണ്ട് പോവാത്ത രീതിയിൽ ജസ്റ്റ് മേള് മാത്രം ചെറുകനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെറുത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അടുത്ത പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി. ഇഞ്ചിയും വെളുത്തുള്ളി നമുക്ക് അതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം, അപ്പോഴേ വെണ്ണയിൽ പെട്ടെന്ന് മൂക്കത്തുള്ളൂ. മൂത്തില്ലെങ്കിൽ നമുക്ക് ആ കറിയിലൊരു അതിൻ്റെ ഒരു പച്ച കുത്തിങ്ങനെ കാണും. അതുകൊണ്ട് നന്നായിട്ട് മൂക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചിടുകയോ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കട്ടിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ നല്ല ജീരകം. നല്ല ജീരകമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, വലിയ ജീരകമൊന്നും ചില സ്ഥലങ്ങളിൽ പറയും, നല്ല ജീരകം വലിയ ജീരകം രണ്ട് പേരിലും അത് അറിയപ്പെടും. അപ്പം അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, നമുക്ക് ആ ടൈമിൽ തന്നെ നമുക്ക് പച്ചമുളകും നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടെ തന്നെ ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടിക്കോളും. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീർ ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാധാ മുളക് പൊടിയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിന് എരിവായിരിക്കും, അതുകൊണ്ട് 1/2 ടീസ്പൂൺ മതി. അത് നന്നായിട്ട് ആ ഉള്ളിയിൽ കിടന്ന് ആ എണ്ണയിലും കൂടെ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അതായത് നല്ല എൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിക്കണം, എണ്ണ അതിൽ നിന്നൊന്ന് തെളിഞ്ഞു വരുമല്ലോ. ഇത് നമുക്ക് ഇനി വേറൊരു ബൗളിലോട്ടൊന്ന് മാറ്റാം. നമ്മളിത് ബൗളിലോട്ട് മാറ്റിയിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം, അതായത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ വേറൊരു ബൗളിലോട്ട് മാറ്റുന്നത്. അതായത് ചൂടോടുകൂടി നമുക്കത് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ആരും ചൂടോടുകൂടി അത് മിക്സിയിലോട്ടിട്ട് അരച്ചെടുക്കരുത്. അങ്ങനെ നമ്മളെ കൂട്ട് അവിടെ ഇരുന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് ആ സെയിം പാനിൽ തന്നെ നമുക്ക് നമ്മളെ വെണ്ടയ്ക്ക ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനകത്ത് തന്നെ എണ്ണയും മസാലയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ അതിൽ തന്നെ കുറച്ച് നമുക്കൊന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്ക അങ്ങനെ തന്നെ കിടക്കണം, കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം, ഒരുപാടങ്ങ് ഇട്ട് ഉടച്ച് കളയരുത്. അപ്പോൾ നമുക്കതൊന്ന് മൂപ്പിക്കട്ടെ. അങ്ങനെ നമ്മളെ വെണ്ടയ്ക്കയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നിപ്പോൾ ഒരു കാര ഭാഗത്തോളം വെന്തിട്ടുണ്ട് വെണ്ടയ്ക്ക. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ കിടന്ന് അതിലൊന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ആ മസാലയുടെ കൂട്ടൊക്കെ ഒന്ന് ചൂടാറിയിട്ട് കാണും, നമുക്കതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്നൊന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കതൊന്ന് മിക്സിയിലെടുത്ത് അരച്ചിട്ട് വരാം. അങ്ങനെ ഞാനിവിടെ ഇപ്പം മിക്സിയിൽ അത് നല്ലതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ വെണ്ടയ്ക്കയുടെയും തക്കാളിയുടെയും കൂട്ടിലോട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആ മിക്സിയിലോട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കരുത്, 1/2 ഗ്ലാസ് മാത്രം ഒഴിച്ച്
ആ അരപ്പും കൂടെ ഒന്ന് നമുക്ക് മിക്സിയിൽ അരപ്പും കൂടെ ഒന്ന് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ആ വെണ്ടയ്ക്കേടെ അകത്തോട്ട് തക്കാളിയിലെല്ലാം നല്ലതുപോലെ മസാല പിടിക്കും. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ വെണ്ടയ്ക്കയിലിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പിടിക്കണമല്ലോ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടി ഇളക്കി വെച്ചതിന് ശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അങ്ങനെ നമ്മളെ കറിയിൽ നിന്ന് എണ്ണയെല്ലാം നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ബൗള് തൈര് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം തൈരെന്ന് പറഞ്ഞാൽ ഞാൻ 1 ബൗളെടുത്തത് നല്ല പുളിപ്പില്ലാത്ത തൈരായതുകൊണ്ടാണ് ഞാൻ 1 ബൗളെടുത്തത്. ഇപ്പം നല്ലോണം പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1 ബൗളെടുക്കരുത്, 1/2 ബൗള് മാത്രം എടുത്താൽ മതി. അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ഒരു 2 പൊടിക്കൈകളും കൂടെ ചേർക്കാനുണ്ട്. അതായത് 1 നുള്ള് കായപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും. കുറച്ച് മതി കേട്ടോ, അധികമൊന്നും ചേർക്കരുത്. ആ തിളയ്ക്കുന്ന ആ കറിയിലോട്ട് 1 നുള്ള് കായപ്പൊടിയും 1 നുള്ള് ഗരം മസാലയും കൂടെ ചേർത്ത് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രം അത് പിന്നെ തുറന്നാൽ മതി. അങ്ങനെ ഇവിടെ ഇപ്പം നമ്മളുടെ വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരെ, ഫാമിലിക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം. എല്ലാവർക്കും ബൈ ബൈ.